എല്ലാ വിശേഷ വ്യക്തികൾക്കും എന്റെ പേരിലും സാരദിയുടെ പേരിലും ഞാൻ സ്വാഗതം അറിയിക്കുന്നു. ഇപ്പൊ നമ്മൾ എല്ലാവരും ഇന്ന് കൂടിയിരിക്കുന്നത് ദ എപ്പിക് മ്യൂസിയത്തിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മുടെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ശ്രീകുമാർ സാറിന് നമുക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ നമുക്ക് സാർ എല്ലാവരുടെയും മനസ്സിൽ ആകെ ഒരു ചോദ്യമാണല്ലോ, വാട്സ് അബൌട്ട് മ്യൂസിയം? സോ മാരുതി ഇതുവരെ ഇറക്കാനുള്ള കാര്യം പുതിയൊരു എഞ്ചിനാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്, ഇറ്റ്സ് സീരീസ് എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഇറക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ട്രാഫിക്കിന്റെ ഫ്യുവൽ എഫിഷ്യൻസിയുടെ ഒക്കെ ഒരു ദൗർബല്യം കാരണമാണ് ഈ ഒരു പുതിയ ഇസഡ് സീരീസ് എഞ്ചിൻ ഇറക്കിയിരിക്കുന്നത്. സോ ഇതിന് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്, പുതിയ സിസ്റ്റം പഴയ സിസ്റ്റമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയന്റ് മുതൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, 3-2 സസ്പെൻഷൻ വരുന്നുണ്ട്, അതുകൂടാതെ ഇന്റീരിയർ ലേഔട്ട് മാറിയിട്ടുണ്ട്, അതുപോലെ 17+ പുതിയ ഫീച്ചേഴ്സ് ആണ് പുതിയ സെക്ഷനിൽ വരുന്നത്. നമുക്ക് മൈലേജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്ന 25.74 മാനുവൽ വരുന്ന 24.8, ഇതാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് വരുന്നത്. ഇതുകൂടാതെ പുതിയൊരു വേരിയന്റ് സ്വിഫ്റ്റിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്, VXI ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു ഫീച്ചറും പുതിയൊരു വേരിയന്റ് കൂടി സ്വിഫ്റ്റിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ല്, നമ്മൾക്ക് തേർഡ് സീരീസ്, ഇത് 4th generation ആയിട്ടുള്ള സ്വിഫ്റ്റ് ആണ്. ഇതിന് മുന്നേ വന്നിരുന്ന തേർഡ് ജനറേഷൻ സ്വിഫ്റ്റ് ആയിരുന്നു. സോ അതിൽ നിന്നൊക്കെ എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്, ഹെഡ്ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ ബേസ് വേരിയന്റിൽ തന്നെ ഡീപ് ഫോക്കസ് കൊടുത്തിട്ടുണ്ട്, 6 എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട്. ഈവൻ സ്റ്റീരിയോ തന്നെ ഇന്റഗ്രേറ്റഡ് ടൈപ്പാണ് ഓൾഡ് തേർഡ് ജനറേഷനിൽ വന്നുകൊണ്ടിരുന്നത്, പക്ഷേ ഇത് വരുന്നത് പ്രൊജക്റ്റഡ് ടൈപ്പാണ് വരുന്നത്. സോ ഇതാണ് ബേസിക്കലായിട്ട് നമുക്ക് ഈ സ്വിഫ്റ്റിന്റെ അകത്ത് വരുന്ന വേരിയേഷൻ. അതുകൂടാതെ 3-സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന തേർഡ് ജനറേഷനിൽ 4-സിലിണ്ടർ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു മെയിൻ ഡൗട്ട്, ഇപ്പോൾ ഇതിൽ വരുന്ന പവറിനോ ടോർക്കിനോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഈ സിഫ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 60 kW 500, 700, 5700 RPM ആണ് വരുന്നത്. സോ ഇത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ വന്നുകൊണ്ടിരുന്ന സിഫ്റ്റിൽ എന്ന് പറഞ്ഞാൽ 6000 RPM നമുക്ക് പീക്ക് പവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5700 ഇപ്പോൾ നമുക്ക് പീക്ക് പവർ കിട്ടുന്നത്, അതായത് യൂഷ്വലി നമ്മളൊരു 65 അല്ലെങ്കിൽ 80 kilometers എത്തുമ്പോൾ തന്നെ മാക്സിമം പവർ നമുക്ക് കിട്ടുന്നതാണ്. അതാണ് ഈ സ്വിഫ്റ്റിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ്. ക്ലിയർ